അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ മെറ്റീരിയലൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പ്രിൻസസ് കട്ട് നൈറ്റി കട്ട് ചെയ്യാം. ഇന്നത്തെ കട്ടിങ് വീഡിയോ ഉണ്ട്, അതിനാണ് ഞാൻ രണ്ടും ഒരുപോലത്തെ മെറ്റീരിയൽ എടുത്തു കൊണ്ടുവന്ന് വെച്ചേക്കണത്. കണ്ട നല്ല കോട്ടൺ മെറ്റീരിയലാട്ടാ, മെറ്റീരിയലൊക്കെ സൂപ്പർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ നമ്പർ ചോദിച്ചിട്ട് തരാതിരുന്ന എന്താണെന്നറിയോ? ഞാൻ ആ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്തിരുന്നു, അതാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടാതിരുന്നത്. എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരന് വേറെ ജോബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും ഇപ്പം നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ഓർഡർ കൂടുതൽ വരും. അപ്പോൾ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് നമ്പർ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്പർ തരുന്നത്. ഞാനപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ആ വീഡിയോ ചെയ്ത് പോയല്ലോ. അപ്പോൾ അതേ ലെങ്ത്ത് നോക്കിയേ, 58 ഇഞ്ച് കേട്ടോ, 58 ഇഞ്ച് ഉണ്ട്. നമുക്ക് മാക്സിമം ഒരു 57 വരെയുള്ള, എന്തായാലും 57 എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഹൈറ്റുള്ള ആളായി, 57 വരെയുള്ള നൈറ്റ് ചെയ്യാൻ പറ്റും. 3 മീറ്ററിന് ആ ഒരു ടൈപ്പിൻ്റെ തുമ്പ് കേട്ടോ, അത്രയും വരെ കുറവുണ്ട് കേട്ടോ. വീതിയും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു എന്നറിയോ? എൻ്റെ മോനെ വിളിച്ചിട്ട് പോയിട്ട് അവർ എടുക്കണ ഷോപ്പെല്ലാം കാണിച്ചു കൊടുത്ത്, അവർ ഹോൾസെയിലായിട്ട് വരുത്തുന്ന രീതികളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകണം. അപ്പോൾ അവൻ്റെ നമ്പർ എന്തായാലും ഞാൻ ഇട്ടുതരാം കേട്ടോ. മറ്റേത് എനിക്കേ പുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നമ്പറും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് ആലോചിക്കാതെ ചേട്ടാ നമ്പർ തരാമെന്ന് പറഞ്ഞത്. ഇതാ ബ്ലാക്കും റെഡും ഞാൻ ഇട്ടിട്ടുണ്ട്. നീളത്തിൽ മടക്കിയിട്ടൊന്ന് രണ്ടാക്കി മടക്കി ഇട്ടേക്കാണ്. അപ്പോൾ പ്രിൻസസ് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ രണ്ട് നൈറ്റ് ഒപ്പ് ഇട്ടിട്ട് കേട്ടോ വെട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കാമല്ലോ. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് അളവ് 40 ഇഞ്ചാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ഷോൾഡർ ഒരു 8 ഇഞ്ച് ഷോൾഡർ കൊടുക്കാം കേട്ടോ. അപ്പോൾ 40 ഇഞ്ച് ചെസ്റ്റ് അളവിൻ്റെ ഷോൾഡർ വരുന്നത് 16 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 8 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ. അപ്പോൾ രണ്ടെണ്ണം ഒപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ, പ്രിൻസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കൈക്കുഴി നമുക്ക് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ്, തയ്യൽത്തുമ്പ് അല്ല കേട്ടോ ലൂസ്, അതായത് നൈറ്റി ആയതുകൊണ്ട് 1/2 ഇഞ്ച് നമുക്ക്. അപ്പോൾ ഇവിടെ 8 ഇഞ്ചാണ്, താഴ്ഭാഗത്ത് നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലൂസ് വേണമല്ലോ, കൈ ചുരിദാർ ഇടണ പോലെ അത്ര ടൈപ്പിൽ നമുക്ക് നൈറ്റ് ഇടാൻ പറ്റില്ലല്ലോ. ഒന്ന് കൈക്കുഴിയൊക്കെ ഒന്ന് ഫ്രീ ആവേണ്ടതിനാണ് ഇത്തിരി 1/2 ഇഞ്ച് ഇറക്കി വിടുന്നത് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് അളവ് നമുക്ക് 45 ഇല്ലേ, 40-ൻ്റെ ഒരു 1/4 എന്ന് പറയുമ്പോൾ 10 ഇഞ്ചാണ്. 40-ൻ്റെ പകുതിയുടെ പകുതി 10 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. നമുക്ക് അങ്ങനെ കണക്കാക്കി എടുക്കാം കേട്ടോ. 40 ചെസ്റ്റ് അളവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതിയുടെ പകുതി. തയ്യൽത്തുമ്പ് ഞാൻ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾ സാധാരണ ഏറ്റവും കെട്ടുമ്പോൾ ഒരു 1 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി കേട്ടോ തയ്യൽത്തുമ്പ്. ഇത് ഇപ്പോൾ പ്രിൻസസ് ആയതുകൊണ്ടാണ് ഒരു തയ്യലും കൂടെ എക്സ്ട്രാ വരുമല്ലോ. ഇപ്പോൾ ഹാഫ് ലെങ്ത്ത് 15 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റ് അളവ് മുകളിൽ ചെസ്റ്റ് അളവ് 40 അല്ലേ, അപ്പോൾ 10 ഇഞ്ചല്ലേ കൊടുത്തത്. അതിൻ്റെ ഒരു 1/2 ഇഞ്ച് കുറച്ച് 9.5 ഇഞ്ച് നമുക്കിവിടെ വേസ്റ്റ് അളവ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെസ്റ്റ് അളവ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്. 1/2 ഇഞ്ച് തന്നെ തയ്യലത്തും കൂട്ടിട്ടിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി താഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കണം, ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂസ്ഫുൾ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിരിക്കുക, ഓൾ എന്ന ഓപ്ഷനും എന്നെവിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോയും ഇനിയിപ്പോൾ തുടർന്ന് നമ്മൾ നൈറ്റി കട്ട് ചെയ്യണത്, സ്റ്റിച്ച് ചെയ്യണത് പല മോഡൽ. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് ഒരാൾ എനിക്ക് ഒരു ഫോട്ടോ ഇട്ടിരുന്നിട്ടുണ്ട്, ആ മോഡലൊക്കെ നല്ല അടിപൊളി മോഡലായിട്ട്, അതൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതും ചെയ്ത് കാണിച്ചു തരാം. പിന്നെന്താണ് വേറെ എന്തോ ഒരു നൈറ്റി, അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേറെ നൈറ്റിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്, പക്ഷേ ആ 3-പീസ് നൈറ്റി, അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ആൾക്ക് ഇട്ടുതരാം കേട്ടോ, മുമ്പ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. നൈറ്റിയുടെ മെറ്റീരിയലും നല്ലതാട്ടോ, ഇതാട്ടോ കൈ വരണ കൈക്ക് ലെങ്ത്ത് കുറവാണ്. ഈ ഭാഗം കൊടുത്തിട്ട് നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും വരെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാമറ ഓഫായി പോയായിരുന്നു. അപ്പോൾ ദാ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അറ്റം വരെ കട്ട് ചെയ്തെടുക്കാം. പിന്നെന്താണ്, ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത്. അതായത് ബ്ലാക്ക് വേറെ ആക്കി എടുക്കണം, റെഡ് വേറെ ആക്കി എടുക്കണം. കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്യണം. അതിനാണ് ഞാൻ ഇങ്ങനെ നീളത്തിൽ മടക്കി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാമല്ലോ. കണ്ട സെപ്പറേറ്റ് ആയി. ഇനി ബ്ലാക്കും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ആ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, മിനിമം 5 എണ്ണം വെച്ചെടുക്കണോ എന്ന് ആണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാക്കിങ്ങും ഒക്കെ ട്രാൻസ്പോർട്ടിങ് ചാർജൊക്കെ വരുമ്പോഴേ, അല്ലെങ്കിൽ പിന്നെ നഷ്ടം വരുമെന്നൊക്കെ ആട്ടാ പുള്ളി പറഞ്ഞത്. അപ്പോൾ മിനിമം 5 എണ്ണമെങ്കിലും എടുക്കണം എന്നാണ് പറഞ്ഞു, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാ ഒരു ബാക്കും ഒരു ഫ്രണ്ടും ഞാൻ മാറ്റി വെക്കുകയാണ്. അത് ബാക്കിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വരച്ച മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ബാക്കിൻ്റെ മുകളിലേക്ക്, അതായത് ബ്ലാക്ക് മെറ്റീരിയലിൻ്റെ മുകളിലേക്ക്, അതായത് അടി കിടക്കുന്ന മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് എടുത്തിടുക കേട്ടോ. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഇപ്പോഴും ഉണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത് ഹാഫ് ലെങ്ത്ത്, നമുക്ക് ഹാഫ് ലെങ്ത്ത് അല്ല, ഇത് നമ്മൾ പ്രിൻസസ്. അപ്പോൾ ചെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ബ്രസ്റ്റ് വരെയുള്ള ലെങ്ത്ത് 11 ഇഞ്ചാണ്, 45 ഇഞ്ചിന് വരേണ്ടത്. ഒരു 4.5 ഇഞ്ച് അകലവും കൂടെ കൊടുക്കുക. 4.5 എന്ന് പറയുമ്പോൾ തയ്യൽത്തുമ്പും കൂടെ വരുമ്പോൾ കറക്റ്റാണ്, തയ്യൽത്തുമ്പിനാണ് ഒരു 1.5 ഇഞ്ച് കൊടുക്കുന്നത്. 4.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ട 4.5 കേട്ടോ. ഇനി മുകളിൽ നിന്ന് ഒരു 5.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ചാണ് കേട്ടോ. അതായത് ഞാൻ പറയണത് 45 ഇഞ്ച് ജസ്റ്റ് അളവിൻ്റെ അളവുകളാണ്. ഇതാ ഇങ്ങനെ മാർക്ക്. അപ്പോൾ പ്രിൻസസ്കോട്ട് കറക്റ്റ് ചെരിഞ്ഞൊക്കെ വന്നില്ലെങ്കിൽ ഒന്ന് കറക്റ്റാക്കി വരച്ചൊക്കെ കൊടുക്കണം കേട്ടോ. 11 ഇഞ്ചാണ് കണ്ട, കറക്റ്റ് 11 ഇഞ്ച്. ഇവിടെ നിന്ന് കൈക്കുഴിയുടെ അവിടെയൊക്കെ 5.5 ഇഞ്ച്. തെറ്റിപ്പോകാതിരിക്കാനോ ഒന്നും കൂടെ പറയാം കേട്ടോ. പിന്നെ അകലം 4.5 ഇഞ്ച്. ശരിക്കും നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഗ്രാഫ് വരൊക്കെ ഇല്ലേ, അത് തന്നെ സംഭവം. അവിടെ നിന്ന് ഇവിടെ, അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഗ്രാഫൊക്കെ പഠിച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉപകാരം കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് ഈ താഴത്തേക്ക്, താഴത്തേക്ക് ഫ്ലയർ ഇങ്ങനെ ചെറുതാക്കി വരച്ചിട്ടാണ്. തീരെ വൃത്തി ഉണ്ടാവില്ല. ഇതാവുമ്പോൾ ഒരു 5.5 ഇഞ്ചൊക്കെ, അവിടത്തേനേക്കാളും 1.5 ഇഞ്ച്. പക്ഷെ അതൊരു വൃത്തി ഉണ്ടാവില്ല. ഞാൻ എന്തായാലും വരക്കാൻ പോകണം. ഞാൻ ഇപ്പോൾ വരച്ച് കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. കണ്ട ഫ്രണ്ടിലെ പീസ് അവിടെ 4.5 പോലെ കുറച്ചേ ഉള്ളൂ. ഞാനിപ്പോൾ വരക്കാൻ പോണത് താഴത്തേക്ക് കേട്ടോ. കാണിച്ചുതരാം കുറച്ചുകൂടി. ഞാനൊരു 10 ഇഞ്ച് അകലം ഇട്ടിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്യണത്. കണ്ട ഞാനിങ്ങനെയാണ് ഷേപ്പ് ചെയ്യണത്. ഇത് ഇതാകുമ്പോൾ തീരെ കുറഞ്ഞു പോകും. അപ്പം നമുക്ക് 10 ഇഞ്ച് അകലം ഇടാം കേട്ടോ. കണ്ട 10 ഇഞ്ച് ഓക്കെ. നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴേട്ടോ അങ്ങനെ വെട്ടുമ്പോഴാണ് ഒരു ഭംഗി. ഞാൻ ആദ്യം കട്ട് ചെയ്തപ്പോഴേ, നമ്മൾ ഓരോന്നും തെറ്റുകളിൽ നിന്നാണല്ലോ പഠിക്കണത്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അങ്ങനെയുണ്ട് കേട്ടാ. കറക്റ്റായിട്ട് 10 ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അതൊരു ഒട്ടും ഇഷ്ടമായില്ല. കുറച്ച് ഫ്രണ്ടിലൊന്ന് വിരിഞ്ഞ് നിന്നാലാണ് അതിനൊരു പ്രത്യേക ഭംഗി വരുന്നത്. അപ്പോൾ നമുക്കിത് ആം ഹോളൊന്ന് ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം. െ നമ്മുടെ പ്രിൻസസ് കട്ട് കണ്ട. പക്ഷെ ഇത് പറഞ്ഞ പോലെ അല്ല കേട്ടാ, ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ച് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. നമുക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഹാങ്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സെയിലായി പോകട്ടെ. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടാ. അതെ എന്നിട്ട് കണ്ട ഇങ്ങനെ ഉപ്പ് വെച്ചപ്പോൾ കാണാൻ ഭംഗിയുണ്ടല്ലോ. ഓൾട്ടർനേറ്റ് ആയിട്ട് കളർ റെഡും ബ്ലാക്കും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ അതിന് മറ്റേതും കൂടെ ഞാൻ ഒന്ന് വെച്ച് തരാം. ഇപ്പോൾ ബ്ലാക്ക് അല്ലേ സെൻറ്ററിൽ കിടക്കുന്നത്, ഇനി അടുത്തതും കൂടെ ഒന്ന് കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചാലും മതി, പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. ഇതെ ഇപ്പം ഞാൻ റെഡാണ് നടുക്ക് വെച്ചേക്കണത്, ബ്ലാക്ക് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്കിലൊക്കെ പടി വെക്കൂലേ, നെക്കിൻ്റെ ഫ്രണ്ട് സൈഡ് പടി വെക്കണേക്കെ ഈ ബ്ലാക്ക് വെച്ചിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യണം, ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. മറ്റേത് സ്റ്റിച്ച് ചെയ്തിട്ട് അത് തയ്ച്ചതും കാണിച്ചു തരാം. അപ്പോൾ ഇത് രണ്ട് ബാക്കും കൂടെ ഞാൻ ഒപ്പെടുത്ത് വെച്ചേക്കാണ്. കണ്ട 3.5 ഇഞ്ചാണ് അകലം ഇട്ടത്. നമുക്ക് 3.5 ഇഞ്ച് വേണം. അപ്പോൾ 3.5 ഇട്ടാൽ മതി. ഇത് നമ്മൾ ഫേസിങ് ആണല്ലോ വെക്കുന്നത്, അതായത് ക്രോസ് പീസ് വെച്ച് ചെയ്യുന്നതാണ്. കഴുത്തൊന്ന് റൗണ്ട് ചെയ്ത് വിട്ട് 3 ഇഞ്ച് ഇറക്കവും 3.5 ഇഞ്ച് അകലമാണ് കേട്ടോ ഇട്ടേക്കണത്.
മൂന്നര ഇഞ്ച് വേണമെങ്കിൽ നമ്മൾ കാലിഞ്ചി ലെസ് ചെയ്തിടുക. കഴുത്ത് ഫ്രണ്ടിനൊക്കെ അടിക്കുമ്പോൾ നമുക്ക് സ്പ്രേ വെച്ചിട്ടാണ് അടിക്കണമെങ്കിൽ മൂന്നര ഇഞ്ച് തന്നെയിട്ട് സ്പ്രേ വെട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മടക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് കൈ ഇത് 8.5 ഇഞ്ച് ഞാൻ നീളം എടുത്തിട്ടുണ്ട്. അകലം കൈവണ്ണം, അതായത് തുടവണ്ണം എന്ന് പറയുന്നത് നമ്മൾ 8.5 ഇഞ്ച് അല്ലേ കൈക്കുഴി ഇട്ടത്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് 9.5 ഇഞ്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ 8.5 ഇട്ടില്ലേ, ഇവിടെ നമുക്ക് 8.5, നമുക്ക് ടേപ്പ് തിരിച്ചു വെക്കണം. 8.5 ഇട്ടിട്ട് മുകളിൽ നിന്നൊരു 4.5 ഇഞ്ച് ലെസ് ചെയ്തിട്ട് നമുക്ക് ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം. ഇവിടേക്ക് ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൈന് അത്രയും സ്ഥലം മതി കേട്ടോ. ഞാൻ ചരിച്ച് ഷേപ്പ് ചെയ്താണത്. ഞാൻ മോൾ ഭാഗം ഒരു ഇത്തിരി പൊങ്ങിക്കണം, ഞാൻ വരച്ച് കാണിച്ചുതരാം. അതായത് അവിടെ ഇങ്ങനെ ഇതാണ് ഷേപ്പ് കൈ, നൈറ്റിയുടെ ഷേപ്പ്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എന്തായാലും നൈറ്റി ചെയ്യുമ്പോഴൊക്കെ ഡബിൾ സ്റ്റിച്ച് ഒക്കെ ഇട്ടൊന്ന് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബിസിനസ് കിട്ടും കേട്ടോ. നൈറ്റി ബിസിനസ് എന്തായാലും നോക്കും, എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്. ഇതാണ് കൈ. അപ്പോൾ കൈക്ക് ഇപ്പോൾ ലെങ്ത്ത് വേണം എന്നുള്ളവർക്ക് ഇപ്പോൾ നമുക്കിത് ഓൾട്ടർനേറ്റ് ആയിട്ട് വെക്കാം. അതായത് റെഡിൻ്റെ കൂടെ ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ബ്ലാക്കിൻ്റെ കൂടെ റെഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് വറുത്തട്ടെ, നിവർത്തിട്ട് കാണിച്ചു തരാം. നല്ല വശം എടുക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഈ റെഡിൻ്റെ ബോർഡർ ഉണ്ടല്ലോ, അത് തയ്ക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാട്ടെ എങ്ങനെ ബോർഡർ വെക്കണം എന്നുള്ള കാര്യമൊക്കെ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ബോർഡർ വെച്ചിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. ഇതാ ഇങ്ങനെ ബോർഡർ വരികയാണെങ്കിൽ കൈക്കൊരു ലെങ്ത്ത് കിട്ടുകയും ചെയ്യും, ഒരു ഭംഗിയായിരിക്കും അത് ചെയ്യാനായിട്ട്. പിന്നെ ഈ പീസ് വെച്ചിട്ട് നമുക്ക് നെക്കിൽ പടിയൊക്കെ വെച്ച് കൊടുക്കാം. ഇതിന് ഞാൻ പറയുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് അതിനനുസരിച്ച് അതിൻ്റെ ഭംഗിയും കൂടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. അപ്പോൾ ഇതൊക്കെ എടുത്ത് വയ്ക്കട്ടെ. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് അടക്കി മാറ്റാം. അപ്പോൾ ദാ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോ, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ. നിങ്ങൾക്ക് കുറേ ചെയ്തു തരും. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ അവനോട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഫോൺ ചെയ്യണ്ട കേട്ടോ, വാട്സപ്പ് ചെയ്താൽ മതി. എന്നാ ഫോൺ ചെയ്യുമ്പോൾ ക്ലാസ്സൊക്കെ ഉള്ള കുട്ടിയല്ലേ, അപ്പോൾ അവന് ബുദ്ധിമുട്ടാവണ്ടല്ലോ. വാട്സപ്പ് ചെയ്താൽ അവൻ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.